ജെയ്ക്ക് സി തോമസിന്റെ സ്വത്ത് വിവാദമാണ് ഇപ്പോൾ ഇങ്ങനെ പുതുപ്പള്ളിയിൽ വലിയ ചർച്ചയായി മാറുന്നത്. ഈ വിവാദങ്ങളൊക്കെ അനാവശ്യമാണെന്ന് സഹോദരൻ തോമസ് സി തോമസ് പറയുന്നു. പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ് ജെയ്ക്കിനുള്ളത്, അതുകൊണ്ട് തന്നെ വിവാദങ്ങളുടെ ഒരു ആവശ്യമില്ല എന്നാണ് സഹോദരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. കുടുംബത്തെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ജെയ്ക്കിനെതിരെ ഉയർന്ന സ്വത്ത് ആക്ഷേപത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നടന്ന ജെയ്ക്കിന്റെ സഹോദരൻ തോമസ് ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. തോമസ് നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ നിന്നധികം താല്പര്യം കാട്ടിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനൊരു പോസ്റ്റ് ഈ പ്രചാരണങ്ങൾ പരിധിവിട്ടതുകൊണ്ടാണോ? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലെ ഒരു അതിപ്രസരം പോലെ രണ്ട് ദിവസമായിട്ട് കാണുന്നു. അപ്പം അതിൽ നമുക്കൊരു മാനസിക വിഷമം തോന്നി. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പോസ്റ്റ് അത് അങ്ങനെ തന്നെ ഇട്ടതാണ്. ജെയ്ക്കിന്റെ സ്വത്തിനെ കുറിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തെ പ്ലോട്ട് മാത്രമേ ഉള്ളൂ ഈ ഈ സ്വത്തിന്റെ അതിപ്രസരമായിട്ട് ഇവർ കാണിക്കുന്നത്. അതിന്റെ വ്യക്തത ഇലക്ഷൻ കമ്മീഷണറിന് മുമ്പ് വരുത്തിയിട്ടുണ്ട്. മുന്നേ പറയാനുള്ളത്, ആദ്യ മത്സരത്തിൽ ഇത് പാർട്ടീഷൻ ചെയ്തിട്ടില്ല. ജെയ്ക്കിന്റെ പേഴ്സണൽ പേരിലേക്ക് സ്വത്തുക്കളുടെ ഇത് വന്നിട്ടില്ല. അത് ബൈ ത്രീയിലാണ്, മൂന്ന് പേരിൽ ഒരാളുടെ പങ്കേ അവതരിപ്പിച്ചിട്ടുള്ളൂ. പിന്നീട് ഞങ്ങളെ വിവാദത്തിന് ശേഷം ഞങ്ങൾ എനിക്ക് വേറെ വീട് വെക്കേണ്ട വന്നു. അപ്പോൾ 15 സെൻറ് ഇവിടെയും 15 സെൻറ് അവിടെയുമായിട്ട് വ്യക്തിപരമായിട്ട് സ്വത്തുക്കളായി. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ മൂല്യം ഓട്ടോമാറ്റിക്കലി വർദ്ധിച്ചു. അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് ജോലി ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ജെയ്ക്കിൻ്റെ പിതാവിൻ്റെ സ്വത്തേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗമായിട്ട്. തോമസിന് വ്യക്തമാക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും ഈ വിവാദം ശക്തമായത്. ഇപ്പോൾ കുടുംബം കൂടി രംഗത്തിറങ്ങി ഇതിനെ പ്രതിരോധിക്കുന്നു. പുതുപ്പള്ളിയിൽ നിന്നും ജിബിൻ ബേബിക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.